ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ, നമ്മൾ വീണ്ടും പൂമ്പാറ്റയിലെ സ്വരാക്ഷരങ്ങളിലേക്ക് കടക്കുകയാണ്. സ്വരാക്ഷരങ്ങളിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്താണ് പഠിച്ചത്? ആ പഠിച്ചു, ആ പഠിച്ചു, ഈ പഠിച്ചു, ഈ പഠിച്ചു, അവയുമായി ബന്ധപ്പെട്ട ചില്ലക്ഷരങ്ങൾ പഠിച്ചു അല്ലേ. ഇനി നമുക്ക് ഊയും ഊയും പഠിക്കണം. ഏതൊക്കെയാണ് സ്വരാക്ഷരങ്ങൾ എന്ന് ഒന്നുകൂടെ ഓർത്തു നോക്കാം. അത് കഴിഞ്ഞ് മതി ഊയും ഊയും പഠിക്കുന്നത്. ഓക്കെ, അ ആ ഇ ഇ ഉ ഉ ഋ എ എ ഐ ഓ ഓ ഔ അം അ. ഇത്രയുമാണ് എന്ത് സ്വരാക്ഷരങ്ങൾ. ഇനി നമുക്ക് ഉ എന്താണെന്ന് പഠിക്കാം. ഉ എന്ന അക്ഷരം ഇങ്ങനെ എഴുതും. എങ്ങനെ എഴുതും? ഇങ്ങനെയാണ് ഉ എന്ന അക്ഷരം എഴുതുക. ഉ എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതുക? ഇങ്ങനെയാണ് ഉ എന്ന അക്ഷരം എഴുതുക. ഉ എന്ന അക്ഷരം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്ന ഏതെങ്കിലും ഒരു വാക്ക് പറയും. നിങ്ങൾ കേട്ടിട്ടുള്ള ഉ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്നതായി കേട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു വാക്ക് നിങ്ങൾ പറയും. ഒന്നും ഓർമ്മ വരുന്നില്ലേ? ഏതെങ്കിലും ഒക്കെ ഓർക്കും. എല്ലാ ക്ലാസ്സിലും ഒന്നും ഓർമ്മ വരുന്നില്ല എന്ന് പറഞ്ഞിരിക്കാൻ പാടുണ്ടോ? നിങ്ങൾ മിടുക്കുകളും മിടുക്കന്മാരുമാണെന്ന് എല്ലാ ക്ലാസ്സിലും ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പൊ എന്ത് വേണം? അതുപോലെ മിടുക്കരും മിടുക്കുകളുമായിട്ട് എന്റെ ക്ലാസ്സിൽ ഇരിക്കണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഓരോ വാക്കുകളും ഞാൻ ചോദിക്കുമ്പോൾ ചാടി എഴുന്നേറ്റ് പറയണം. നിങ്ങളൊക്കെ ചെറിയ കുട്ടികളല്ലേ, ഭയങ്കര എന്തുണ്ടാവണം? ഊർജം ഉണ്ടാവണം. ഊർജം ഊർജം. പക്ഷേ ഈ ഊ അല്ല, ഏതാണ്? വേറെ ഊ ആണ്. ഇത് കഴിഞ്ഞ് പഠിക്കാൻ പോകുന്ന ഊയിലാണ് ആര് വരുന്നത്? ഊർജം വരുന്നത്. ഇതിനെ പറ്റിയ ഒരു വാക്ക് പറയൂ. ഞാൻ തന്നെ പറഞ്ഞു തരട്ടെ. നമ്മുടെ ടെക്സ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താ കാണുന്നത്? ഉടുക്ക്. ആ സാധനം നിങ്ങൾക്കൊന്നും വളരെ സുപരിചിതമായിരിക്കില്ല, എങ്കിലും പറഞ്ഞു തരാം. അതെന്താണെന്ന് അറിയാമോ? ക്ഷേത്രത്തിലും മറ്റുമൊക്കെ കൊട്ടാനായി വാദ്യോപകരണമായി ഉപയോഗിക്കുന്ന ഒന്നാണ് ഉടുക്ക്. ഉടുക്കിൽ കൊട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിൽ നിന്നും നല്ല ഈണത്തിലും താളത്തിലുമുള്ള ശബ്ദം ഉദ്ഭവിപ്പിക്കുവാൻ കഴിയും. ഉടുക്ക് എന്താണ്? ഉടുക്ക് എന്താണത്? ഉടുക്ക്. അമ്പലത്തിലൊക്കെ സായാഹ്നങ്ങളിൽ വൈകുന്നേരങ്ങളിൽ ഇതുപയോഗിച്ച് ശബ്ദം ഉണ്ടാക്കാറുണ്ട്. ഈ ശബ്ദം അമ്പലത്തിലുള്ള ദൈവത്തിന് ഇഷ്ടമാണത്ര, അതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഉടുക്ക് ഉപയോഗിച്ച് കൊട്ടുന്നത്. ഉടുക്ക് എന്താണ്? ഉടുക്ക്. ഏത് വാക്കാണ് പഠിച്ചത്? ഉടുക്ക്. ഉടുക്കിന്റെ ആദ്യ അക്ഷരം ഏതാ? ഉ. ഇനി പഠിക്കേണ്ടത് മറ്റൊരു വാക്കാണ്. നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ഒരാളാണേ, അവരൊറ്റയ്ക്ക് ഇങ്ങനെ നടക്കുന്നത് നമ്മൾ കാണുന്നത് അസാധാരണ, സാധാരണമല്ല എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ഇടയ്ക്കൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് കാണാം. കൂടുതലും എന്താ കാണാം? ഇവർ നിരനിരയായി പോവും. കുഞ്ഞനാളുകളാണ് ഇവര്. പിന്നെയോ, അവരുടെ നിറം കൂടുതലും നമ്മൾ കണ്ടിട്ടുള്ളത് ചുവന്ന നിറത്തിലുള്ളവരാണ്. അവ നമ്മുടെ മേത്ത് കടിച്ചാൽ, മേളിൽ കടിച്ചാൽ എന്ത് സംഭവിക്കും? നമുക്ക് നോവും. നോവ് മാത്രമല്ല ചെയ്യുക, അവിടെ ഒരു തടുപ്പ് വരും, ചുവന്ന നിറത്തിലുള്ള തടുപ്പ് വരും. ആരാണ് അയാൾ? അറിയാമോ? അറിയില്ല. അറിയാം. ആ പറയൂ. ഉറുമ്പ്. ആ ഉറുമ്പാണ് ഞാൻ ഇപ്പൊ പറഞ്ഞ ആള്. ഉറുമ്പിന്റെ ആദ്യാക്ഷരം ഏതാ? ഊ ആണ്. ഉറുമ്പിന്റെ ആദ്യാക്ഷരം ഊ ആണ്. ഉടുക്കിന്റെ ആദ്യാക്ഷരവും ഊ ആണ്. ഉറുമ്പിന്റെ ആദ്യാക്ഷരവും ഊ ആണ്. ഇനി രണ്ട് വാക്കുകൾ കൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഉരൽ, ഉദയം. ഉരൽ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മുടെ നാട്ടില് ഇടിക്കുവാനുമായി ഉപയോഗിക്കുന്ന ഒന്നാണ്. ഉരലും ഉലക്കയും ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുക? ഇടിക്കുക. എന്തിടിക്കുക? നമ്മളെ ഇടിക്കുന്നതല്ല, നിങ്ങൾ പരസ്പരം ഇടിക്കുന്ന പോലെയല്ല. എന്താണ് ഇടിക്കുക? അതിൽ അരി, നെല്ല് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും? ഇടിക്കും. പണ്ട് നമ്മുടെ നാട്ടിൽ ഇന്ന് കാണുന്ന പോലെ മില്ലൊന്നുമില്ല, അതൊക്കെ കുറവായിരുന്നു, അല്ലെങ്കിൽ മില്ലുകൾ ഇല്ല, പാടെ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോഴെന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? നമ്മുടെ വയസ്സായ അച്ഛനും അമ്മയൊക്കെ ഉണ്ടല്ലോ, അവരുടെയും അച്ഛനും അമ്മയും, അതായത് മുത്തശ്ശനും മുത്തശ്ശിയുടെയും ഒക്കെ കാലഘട്ടങ്ങളിൽ, നമ്മുടെ മുതുമുത്തശ്ശന്റെയോ മുതുമുത്തശ്ശിയുടെയോ കാലങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു? ഉരലിലും ഉലക്കയും, ഉരലില് ഉലക്ക് ഉപയോഗിച്ചാണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഇടിച്ചുകൊണ്ടിരിക്കുക. അത്തരത്തിൽ ഇടിച്ചാണ് നമുക്ക് വേണ്ട പല ധാന്യങ്ങളും പൊടിയാക്കിയും, പിന്നെ നമ്മൾ ഇന്നൊക്കെ കഴിക്കുന്ന അവലുണ്ടല്ലോ, അവലാക്കിയും ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നത്. ഇടിക്കാനും മറ്റുമൊക്കെ ഉപയോഗിച്ചത് എന്താണ്? ഉരലാണ്. ഇനി എന്താ? ഉദയം. ഉദയം എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ കേട്ടിട്ടില്ല എന്ന് പറയരുത്, അത് കേട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയിൽ തങ്ങാതെയാണ്. എന്തുകൊണ്ടാ ഓർമ്മയിൽ തങ്ങാത്തെ? അതങ്ങനെ സാധാരണമായി ഉപയോഗിക്കുന്നതല്ല. നമ്മുടെ സൂര്യനില്ലേ, സൂര്യൻ രാവിലെയൊക്കെ ഇങ്ങനെ വെളിച്ചത്തിൽ വരുന്നത്, അദ്ദേഹം വരുന്നതിനെ നമ്മൾ എന്ത് പറയുമെന്നറിയോ? ഉദയം എന്ന് പറയും. സൂര്യൻ ഉദിക്കുക എന്ന് പറയില്ലേ? ഉദിക്കുക എന്നതും ഉദയം എന്നതും ഒന്ന് തന്നെയാണ്. അതായത് സൂര്യൻ ഇങ്ങനെ കിഴക്ക് ഭാഗത്ത് ഇങ്ങനെ പൊങ്ങി ആകാശത്തോട്ട് വരുന്നത് നമ്മൾ കാണാറില്ലേ? അതാണ് എന്ത്? ഉദയം, സൂര്യോദയം. സൂര്യൻ ഉദിക്കുന്നതിനെയാണ് സൂര്യോദയം എന്ന് പറയുന്നത്. ഉദയം എന്ന വാക്കിനർത്ഥം അതാണ്. അപ്പൊ നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചത്? ഉ
ഉടുക്ക് ഉരൽ ഉദയം ഉറുമ്പ് ഊ ഉടുക്ക് ഉരൽ ഉദയം ഉറുമ്പ് ഊയുമായി ബന്ധമുള്ള ഒരു ചില്ലക്ഷരം കൂടെ പരിചയപ്പെടുത്തട്ടെ. നമ്മൾ മുമ്പ് ഈ വരെയുള്ള അക്ഷരങ്ങളുടെ ചില്ലക്ഷരങ്ങൾ പഠിച്ചു. ഉ എന്ന അക്ഷരത്തിന്റെ ചില്ലക്ഷരം ഇങ്ങനെ ഇടുന്ന ചില്ലക്ഷരമാണ്. ഇത് കുനിപ്പ് എന്നാണ് പറയുക. ഒരു കുനിപ്പ് ഇതിലുള്ളൂ. ഇനി ഊ പഠിക്കുമ്പോൾ നമ്മൾ ഇരട്ട കുനിപ്പ് എന്ന് പറഞ്ഞൊരു സാധനം പഠിക്കും. ഇനി നമുക്ക് ഊയിലോട്ട് കടക്കാം. ഊ പഠിച്ച ശേഷം ഇതിനെ നമുക്ക് വിശദീകരിച്ച് പഠിക്കാം. ഊ എന്ന അക്ഷരം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഓർമ്മ വരുന്നത്? ആ, അത് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞിരുന്നു. എന്ത്? ഊർജം എന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പൊ എല്ലാവരും ഊർജം എന്ന് പറഞ്ഞു. വേറെ ഊർജമല്ലാതെ ആ ഊഞ്ഞാൽ, എല്ലാവരും ഊഞ്ഞാൽ ആടിയിട്ടില്ലേ? ഊഞ്ഞാൽ എന്ന വാക്കിന്റെ ആദ്യ അക്ഷരം എന്താണ്? ഊ ആണ്. ഊ ഉമ്മ എന്ന വാക്കിന്റെ ആദ്യ അക്ഷരം ഊ അല്ല, അത് ഉ ആണ്. ഉ ഒരു ഊ, ഇതാണ് നമ്മൾ പഠിച്ചത്. ഇതാണെന്ത്? ഉമ്മ എന്ന ഊവിന്റെ അതിന്റെ ഊ ഇതാണ്. ഉമ്മ എന്ന് പറയുമ്പോൾ ഈ ഉമ്മ, ഈ ഊ ആണ് ഉപയോഗിക്കുക. ഊ എന്ന് നീട്ടി പറയുമ്പോഴാണ് എന്ത് ചെയ്യുക? ഊഞ്ഞാൽ, ഊഞ്ഞാൽ എന്ന് പറയുമ്പോൾ ഊ നീട്ടിയാണ് എഴുതുന്നത്. ഇനിയോ ഊണ്, നമ്മൾ കഴിക്കുന്ന ഊണ്, ഭക്ഷണം ഉണ്ടല്ലോ നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുന്ന ഊണ്, ഊണും എന്താണ്? ഊ നീട്ടി എഴുതിയ ഊ ആണ്. ഊ നമ്മുടെ പുസ്തകത്തിലും ആദ്യം കൊടുത്തിരിക്കുന്നത് നിറയെ പപ്പടമൊക്കെ വെച്ച് ചോറൊക്കെ വെച്ച് അതിന്റെ മേത്ത് നല്ല ടേസ്റ്റുള്ള സ്വാദിഷ്ടമായ കറിയൊക്കെ ഒഴിച്ച് ചുറ്റും എന്താണ്? അച്ചാറും അവിയലും മറ്റ് തോരനും മസാലക്കറിയും അങ്ങനെ പഴവും ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുള്ളൊരു സദ്യ. ഇല, ഇലയിൽ നല്ല ഭംഗിയുള്ളൊരു സദ്യ കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നുമല്ലേ? എനിക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് കഴിക്കാൻ തോന്നുന്നുണ്ടോ? നിങ്ങൾക്കും കഴിക്കാൻ തോന്നും. ഉച്ചയാവുമ്പോഴേക്കും നല്ലോണം വിശക്കില്ലേ? ആ സമയത്ത് ഈ വീഡിയോ ഒരിക്കൽ കൂടെ കണ്ടു നോക്കൂ. അപ്പൊ തന്നെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അടുക്കളയിലോട്ട് ഓടിക്കോളും. ആ, അപ്പോ അങ്ങനെ ഓടിപ്പോരുത്, ഇത് കേട്ട് കഴിഞ്ഞിട്ടേ പോകാം. ഓക്കെ. ആൻഡ് ഊണ് എന്താണത്? ഊണാണ്. ഊണിന്റെ ആദ്യ അക്ഷരം ഊ. ഇനി അടുത്ത് നോക്കൂ, ഞാൻ പറഞ്ഞ പോലെ ഊഞ്ഞാൽ. നമ്മൾ പറഞ്ഞല്ലേ ഊഞ്ഞാൽ. ഊഞ്ഞാലിൽ നോക്കൂ, ഒരു കൊച്ചും ആ കൊച്ചിന്റെ അനുജത്തിയോ അനുജനോ ആരോ കൂടെ ഉണ്ട്. അനുജത്തിയാണെന്ന് തോന്നുന്നു. അവരെയും വെച്ച് ആടിക്കൊണ്ടിരിക്കുകയാണ്. ഊഞ്ഞാലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുമ്പോൾ നല്ല സുഖമല്ലേ? ചെറുപ്പത്തെ തൊട്ടികളിലൊക്കെ കിടന്ന് ആടിയിട്ടില്ലേ? അതുപോലെയുള്ള സുഖം എന്തിലും കിട്ടും. ഊഞ്ഞാലിൽ ആടുമ്പോഴും കിട്ടും. വലുതാകുമ്പോൾ നമ്മൾ എന്തിലാടുക? ഊഞ്ഞാലിലാണ് ആടുക. ഊഞ്ഞാലിൽ ആടും. ഏതൊക്കെയാണ് ഇപ്പൊ പഠിച്ചത്? ഊണ് പഠിച്ചു, ഊഞ്ഞാൽ പഠിച്ചു. ഇനിയോ? വയസ്സായ അപ്പൂപ്പനെയും അമ്മൂമ്മയും ഒക്കെ കണ്ടിട്ടുണ്ടോ? കുറച്ച് വയസ്സായവരല്ല, നല്ലോണം വയസ്സായ അപ്പൂപ്പനും അമ്മൂമ്മയും, നടക്കാനൊന്നും വയ്യാത്തവർ. അവർ നടക്കുന്നത് കണ്ടിട്ടുണ്ടോ? എങ്ങനെയാണ് നടക്കുക? ആ, അച്ഛൻ പിടിച്ചിട്ടും അമ്മ പിടിച്ചിട്ടും നടക്കുന്ന കാര്യമല്ല, മറ്റാരെങ്കിലും പിടിച്ച് നടക്കുന്നത് കണ്ടിട്ടുണ്ടോ? അല്ല, അനിയനെയും ചേട്ടനെയൊക്കെ പിടിച്ച് നടക്കുന്നത് ഒന്നും പറയല്ലേ. വേറെ ആരെയെങ്കിലും പിടിച്ച് നടക്കുന്നത് കണ്ടിട്ടുണ്ടോ? ആ, വടി ഉപയോഗിച്ച് നടക്കും. ആ വടി എന്ത് പറയും? ഊന്ന് വടി. എന്ത് പറയും? ഊന്ന് വടി. അതിനെ ഊന്ന് വടി എന്നാണ് പറയുക. എന്തുകൊണ്ടാ ഊന്ന് വടി എന്ന് പറയുന്നേ? ഊന്നി ഊന്നി നടക്കുന്നത് കൊണ്ടാണ് അതിനെ ഊന്ന് വടി എന്ന് പറയുന്നത്. അപ്പോ നമ്മളിപ്പോ ഏതൊക്കെ വാക്കുകളാ പഠിച്ചത്? ഊ വെച്ച് ഊണ്, ഊഞ്ഞാൽ, ഊന്ന് വടി, മൂന്ന് വാക്കുകൾ പഠിച്ചു. ഊ വെച്ച് ഉടുക്ക്, ഉരൽ, ഉദയം, ഉറുമ്പ്. ഊണ്, ഊന്നുവടി, ഊഞ്ഞാൽ, ഇത്രയും പഠിച്ചു അല്ലേ? ഊ എന്ന് എഴുതുന്നത് ഇങ്ങനെയാണ്. എങ്ങനെയാണ് ഊ? ഊ എന്ന് എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതിന്റെ ചില്ലക്ഷരം കൂടെ നോക്കണം. നമ്മൾ ഒരു കുനിപ്പിട്ടു, അതിനകത്തുകൂടെ ഒരു റൗണ്ട് കൂടെ ഇട്ട്, ഒരു വട്ടം കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ ഇരട്ട കുനിപ്പാവും. ഓക്കെ. ഈ കുനിപ്പ് അഥവാ പുള്ളി എന്നൊക്കെ പറയുന്നത് കുനിപ്പ്, കുനിപ്പാണ് കറക്റ്റ്. ഇത് ഒരു കുനിപ്പ്, ഇത് ഇരട്ട കുനിപ്പ്. ഒരു കുനിപ്പ്, ഇരട്ട കുനിപ്പ്. ഇരട്ട കുനിപ്പിട്ടാൽ എന്താവും? ഊ ആവും. ഇതിന് ഒരു ഉദാഹരണം വേണ്ടേ? ഉദാഹരണം എന്നത് തന്നെ ഊവിന്റെ ഉദാഹരണമാണ്. ഊ, ഊവിന്റെ ഉദാഹരണം എന്താണ്? ഉദാഹരണം. ഇനി ഊവിന്റെ ഉദാഹരണം വേണം. ഊ മാത്രം പോരെ, ഉദാഹരണം മാത്രം പോരെ, വേറെ എന്തെങ്കിലും വേണം. പുല്ല്, പുല്ല് എന്നെഴുതുമ്പോൾ ഇവിടെ ഇത് കാണിക്കാം. പുല്ല് എന്നെഴുതുമ്പോൾ ഒരു കുനിപ്പിടുന്നു. പുല്ല്. ഞാൻ മുമ്പ് ആനയെ കുറിച്ച് പറയുമ്പോൾ എന്ത് പറഞ്ഞു? ആനപ്പൂടയെ കുറിച്ച് പറഞ്ഞു. മുത്തശ്ശനോടോ മുത്തശ്ശിയോടോ ചോദിച്ച ആനപ്പൂടയുടെ കഥയൊക്കെ കേട്ടോ? കേൾക്കാത്തവർക്ക് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോഴല്ല, പിന്നെ കേട്ടോ. പഠിച്ച് നിങ്ങൾ എക്സാമിന് മാർക്ക് വാങ്ങിക്കഴിയുമ്പോഴേ ആ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരൂ. നിങ്ങളുടെ മാർക്കൊക്കെ നല്ലോണം ഉണ്ടെന്ന് കാണുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ കഥ പറഞ്ഞു തരും. ആ പറഞ്ഞ പൂട എഴുതുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇതേപോലെ പാ എഴുതുന്നു,
പൂ മാത്രമാണ് അവിടെ മാറുന്നത്. ഇത് പുല്ലാണ്, ഇത് പൂവാണ്. പൂ ദ പൂ പൂ പൂട എന്താണ് പൂട. ഇവിടെ എന്താണ് ഇരട്ടക്കുനിപ്പാണ് നമ്മൾ ഉപയോഗിച്ചത്. എന്താണ് ഉപയോഗിച്ചത്? ഇരട്ടക്കുനിപ്പാണ്. ഇത്രയുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ പഠിക്കാനുള്ളത്. ഏതൊക്കെയായിരുന്നു? ഉടുക്ക്, ഉരൽ, ഉദയം, ഉറുമ്പ്, ഊണ്, ഊന്നുവടി, ഊഞ്ഞാൽ. ഓക്കെ, ബൈ.